സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി ചോർത്തി നൽകിയത് കസ്റ്റംസ് സൂപ്രണ്ട് പത്മരാജൻ നമ്പ്യാർ. ഭാര്യയുടെ മൊബൈൽ ഫോൺ വഴിയാണ് മൊഴി ചോർത്തി നൽകിയത്. മൊഴിപ്പകർപ്പിന്റെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തുകയായിരുന്നു. സെൻട്രൽ ഐ ബി കസ്റ്റംസിന് റിപ്പോർട്ട് നൽകി. മൊഴി രേഖപ്പെടുത്തുവാൻ പത്മരാജൻ നമ്പ്യാരെ അനീഷ് രാജ് വിളിച്ചത് ആസൂത്രിതമെന്നും വിവരം. പത്മരാജൻ നമ്പ്യാർക്കെതിരെ കർശന നടപടിക്ക് ശുപാർശയുണ്ട്. ജിജീഷ് കരുണാകരൻ ചേർന്നു വിവരങ്ങളുമായി. ജിജീഷ്, കൂടുതൽ വിവരങ്ങൾ. കസ്റ്റംസ് സൂപ്രണ്ടിനെതിരെ ശക്തമായ തെളിവുകളാണ് പുറത്തുവരുന്നത്. കർശന നടപടിക്ക് സാധ്യതയെന്നും സൂചനയുണ്ട്. എന്തൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ലിയോ, ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി ഭാഗങ്ങൾ തന്നെ ചോർത്തിയതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥനിലേക്ക് തന്നെ. ചോദ്യം ചെയ്ത സംഘത്തിലുണ്ടായിരുന്ന കസ്റ്റംസ് സൂപ്രണ്ടായിട്ടുള്ള പത്മരാജൻ നമ്പ്യാരാണ് കൃത്യമായി തന്നെയുള്ള ആസൂത്രണത്തോടുകൂടി ഈ മൊഴിപ്പകർപ്പ് ചിത്രങ്ങൾ പകർത്തുകയും പിന്നീട് അത് മാധ്യമങ്ങൾക്കുൾപ്പെടെ പങ്കുവെക്കുകയും ചെയ്തു എന്ന ഏറ്റവും നിർണായകവും സുപ്രധാനവുമായ ഒരു വിവരം തന്നെയാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിലുള്ള റിപ്പോർട്ട് ചീഫ് കമ്മീഷണർ സുമിത് കുമാറിന് ഇന്റലിജൻസ് ബ്യൂറോ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം മുമ്പ് തന്നെ ഈ ഉദ്യോഗസ്ഥൻ സംശയത്തിന്റെ നിഴലിലായിരുന്നു. കൃത്യമായി തന്നെ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ കസ്റ്റംസിലുണ്ട്. അവരുടെ ആസൂത്രണത്തോടെയുള്ള നടപ്പിലാക്കിയത് തന്നെയാണ് ഈ മൊഴിച്ചോർച്ച എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കാരണം ഈ കേസന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഡെപ്യൂട്ടി കമ്മീഷണറായ അനീഷ് രാജ് ഉൾപ്പെടെയുള്ള ആളുകൾ, അനീഷ് രാജ് ആയിരുന്നു, അനീഷ് രാജിനെ പിന്നീട് ഇവിടെ നിന്ന് രാഷ്ട്രീയ പക്ഷപാതത്തിന്റെ ഉൾപ്പെടെയുള്ള നടത്തിയിരുന്ന അനീഷ് രാജ് പിന്നീട് ഇവിടെ നിന്ന് സ്ഥലം മാറി പോവുകയായിരുന്നു. എന്നാൽ അനീഷ് രാജ് ഉണ്ടായിരുന്ന കാലത്താണ് അനീഷ് രാജിന്റെ പ്രത്യേക താല്പര്യത്തോടുകൂടി ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഈ പത്മരാജൻ നമ്പ്യാരെന്ന ഇടതുപക്ഷ അനുഭാവിയും കടുത്ത CPM പക്ഷപാതിയുമായ ഉദ്യോഗസ്ഥൻ. കാരണം GST വിഭാഗത്തിലായിരുന്നു ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. GST വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗത്തിലേക്ക് ഇയാളെ പ്രത്യേക താല്പര്യത്തോടുകൂടി അന്വേഷണ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തുകയായിരുന്നു. അത് മാത്രമല്ല, ഇയാളെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതത്തെ പ്രകടിപ്പിക്കുന്ന ആളാണ്, സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം നിരന്തരം ശബ്ദം ഉയർത്തുകയും മറ്റുള്ള ആളുകൾക്കെതിരെ അതിന്റെ പേരിൽ വിമർശനങ്ങൾ നിരന്തരം ഉയർത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. തനിക്ക് കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതത്വമുണ്ട് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഈ ഉദ്യോഗ തലത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിന് യാതൊരു മടിയും കാണിക്കാത്ത ഉദ്യോഗസ്ഥനാണ് എന്നെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഈ അനീഷ് രാജ് ഈ ഉദ്യോഗസ്ഥനെ, അതായത് തന്റെ അതേ രാഷ്ട്രീയ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന, തന്റെ അതേ താല്പര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന അനീഷ് രാജിനെ ഇദ്ദേഹത്തെ കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തുകയും മൊഴിയെടുക്കാൻ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. ആ മൊഴിയാണ് പിന്നീട് ചോർന്നത്. ഇതിൽ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായി തന്നെയുള്ള ഡിജിറ്റൽ രേഖകൾ വിശദമായി പരിശോധിച്ചു, ഫോറൻസിക് പരിശോധന നടത്തി. ഈ ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത് പത്മരാജൻ നമ്പ്യാരുടെ ഫോണിലാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. പത്മരാജൻ നമ്പ്യാരുടെ ഫോണിൽ ഈ ചിത്രം എടുത്തതിന് ശേഷം പിന്നീട് ഭാര്യയുടെ ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി അയച്ചു കൊടുക്കുന്നു. കാരണം ഇവിടെയെല്ലാം കൃത്യമായ ആസൂത്രണം തന്നെ നടന്നതായി വ്യക്തമാകുന്നു. കാരണം പത്മരാജൻ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അദ്ദേഹം ധരിച്ചു വെച്ചിരുന്നത് ബ്ലൂടൂത്ത് വഴി ഇത്തരം സന്ദേശങ്ങൾ കൈമാറിയാൽ അത് സംബന്ധിച്ച് തെളിവുകൾ ലഭിക്കില്ല, വാട്സാപ്പിൽ ചിത്രങ്ങൾ കൈമാറിയാൽ അത് വാട്സാപ്പിൽ നിന്ന് ഒരുപക്ഷെ തിരിച്ചെടുക്കാം, അന്വേഷണ സംഘങ്ങൾ അത് തിരിച്ചെടുത്തേക്കും എന്ന ഒരു അന്വേഷണം ഉണ്ടായാൽ അതെല്ലാം കണ്ടെത്തിയേക്കും എന്ന സൂചനയുള്ളത് കൊണ്ട് തന്നെ ബ്ലൂടൂത്ത് വഴി ഈ ചിത്രങ്ങൾ, അതായത് ആകെയുള്ള 32 പേജ് വരുന്ന പ്രധാനപ്പെട്ട മൊഴിപ്പകർപ്പിൽ നിന്ന് കൃത്യമായി തന്നെയുള്ള ഭാഗങ്ങൾ ഏതാണ്ട് മുഴുവൻ തന്നെ ഫോട്ടോ എടുക്കുകയും അതിന്റെ 2 ഭാഗങ്ങൾ ഭാര്യയുടെ ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴി എടുത്തു നൽകി, പിന്നീട് ഭാര്യയെ കൊണ്ട് തനിക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം ഈ ചിത്രങ്ങൾ അയച്ചു നൽകുക, അതായത് ഇത് പരസ്യമാക്കാൻ കഴിയുന്ന ആളുകളിലേക്കെല്ലാം എത്തിച്ചു നൽകുകയും ചെയ്യുകയായിരുന്നു ഈ പത്മരാജൻ നമ്പ്യാരെന്ന ഉദ്യോഗസ്ഥൻ ചെയ്തത്. എന്നാൽ ഇതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണത്തിന് കമ്മീഷണർ സുമിത് കുമാർ ഉത്തരവിടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ബ്യൂറോ ഈ കാര്യം അന്വേഷിച്ചു. ഇന്റലിജൻസ് ബ്യൂറോ കൃത്യമായി തന്നെ ഫോറൻസിക് പരിശോധനകളാണ് നടത്തിയത് ഇവരുടെ 3 പേരുടെ. കാരണം ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരായിരുന്നു ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള 3 ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ഇവരുടെ 6 ഫോണിൽ നിന്നാണ് കൃത്യമായി തന്നെ ഇത് പോയത്. ഇപ്പോൾ നമ്മുടെ മുൻ SP ശ്രീ ജോർജ് ജോസഫ് ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, വളരെ വലിയ കുരുക്കുകളാണ് ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് മേൽ കുറുകിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി ചോർത്തിയത് കസ്റ്റംസ് സൂപ്രണ്ട് പത്മരാജൻ നമ്പ്യാർ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട IB അന്വേഷണം ആരംഭിച്ച് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഭാര്യയുടെ മൊബൈൽ ഫോൺ വഴിയാണ് മൊഴി ചോർത്തി നൽകിയത്. മൊഴിപ്പകർപ്പിന്റെ ചിത്രം മൊബൈൽ ഫോണിൽ പകർത്തി, അത് ഭാര്യയുടെ ഫോണിലേക്ക് ബ്ലൂടൂത്ത് മുഖേന അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് മറ്റുള്ളവരിലേക്ക് അത്
പകരുകയും ചെയ്യുന്നു. സെൻട്രൽ ഐ ബി കസ്റ്റംസിന് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്താൻ പത്മരാജൻ നമ്പ്യാരെ അനീഷ് രാജ് വിളിച്ചത് ആസൂത്രിതമാണെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇത്രയും വലിയ പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിലാണ് വലിയ തിരിമറികൾ അല്ലെങ്കിൽ ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് എന്തായിരിക്കാം ഈ ഉദ്യോഗസ്ഥർ മുൻകൂട്ടി കണ്ടത്? ഒപ്പം ഇവരുടെ ഗൂഢനീക്കങ്ങളുടെ ലക്ഷ്യം എന്തായിരിക്കാം? എങ്ങനെ വിലയിരുത്തുന്നു സംഭവ വികാസങ്ങളെ? അങ്ങനെ ചോർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രാജ്യദ്രോഹപരമായ ഒരു കുറ്റം തന്നെയാണ്. കാരണം രാജ്യത്തിനെ ശിഥിലമാക്കാനുള്ള, സാമ്പത്തികമായി ശിഥിലമാക്കാനുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം, വളരെ വൈറ്റലായ ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, എൻ ഐ എ നടത്തിക്കുന്നത്. അത് ഇന്ത്യയിലെ ഓരോ പൗരനും വേണ്ടിയിട്ടാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് രാജ്യസുരക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അന്വേഷണം തന്നെ മുന്നോട്ട് വന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ച് ചില വ്യക്തികള്, ചിലർക്ക് ഗുണം കിട്ടാനും ചിലർക്ക് ദോഷം വരാനും വേണ്ടിയിട്ട് ഇതുപോലുള്ള വൈറ്റലായ മൊഴി ചോർത്തുന്നത്, ആ കേസിനകത്ത് പ്രതികളുടെ ഒപ്പം തന്നെ കസ്റ്റംസ് സൂപ്രണ്ട് ആരായാലും പ്രതി ചേർക്കണം, ഞാനാണ് ചേർക്കും, ഞാനാണ് ചേർത്തിരിക്കും. കാരണം അതിനൊന്നും അവർക്ക് അവകാശമില്ല. കസ്റ്റംസ് സൂപ്രണ്ട് ആയാലും ശരി, ഏത് നമ്പ്യാരായാലും ശരി, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അതിന് ശമ്പളം കൊടുക്കുന്നതാണ്, അത് ഗവൺമെന്റിന്റെ ചെലവിലാണ് അവർ നിൽക്കുന്നത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഗവൺമെന്റിന്റെ പോളിസി അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ളവര് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അത് ഒഫൻസാണ്. അത് ആ പ്രതികളുടെ ഒപ്പം ഇവരെയും കൂടെ പ്രതി ചേർക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോകണം. കാരണം രാഷ്ട്രീയമായ ചായ്വ് പലർക്കും ഉണ്ടാവും, മതപരമായ ചായ്വ് പലർക്കും ഉണ്ടാകാം. പക്ഷെ ഒരു രാജ്യത്തിന്റെ വേണ്ടി നമ്മൾ പണിയെടുക്കുമ്പം രാജ്യസുരക്ഷിതത്വം തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത്. അതിനകത്ത് മതം, രാഷ്ട്രീയ ചിന്തകളൊന്നും നമുക്ക് വരാൻ പാടില്ല. പ്രത്യേകിച്ച് സർക്കാരിന്റെ കംഫർട്ടബിളായ പോസ്റ്റുകളിൽ ഇരിക്കുന്ന കസ്റ്റംസ് സൂപ്രണ്ടിന്റെ ലെവലിലുള്ള ഒരാളാണ്, എത്ര ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് അങ്ങേര് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് അങ്ങേര് അല്പത്തം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പൊറുക്കാവുന്ന ഒരു കുറ്റമല്ല, പ്രതി ചേർക്കണം തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും പ്രതി ചേർത്തെങ്കിൽ ഇങ്ങനെയുള്ള പലരും ഉണ്ട്, ഇവർ മാത്രമല്ല, പലരും പല ഡിപ്പാർട്ട്മെന്റിൽ ഇതുപോലെയുണ്ട്. അതല്ല, അവർ രാഷ്ട്രീയം കളിക്കരുത്. അത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ട്. അതിനാണ് ശമ്പളം കൊടുക്കുന്നത്. അത് പൊതുജനങ്ങൾ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വ്യത്യസ്തമായി ഈ രീതി കാണിക്കുന്നവർ ഒരിക്കലും അവരുടെ കുറ്റം പൊറുക്കാവുന്നതല്ല. അവരെ മറ്റവരോടൊപ്പം പ്രതി ചേർത്ത് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീ ജോർജ് ജോസഫ്, ഈ ഒരു വിഷയം വളരെ വലിയൊരു നെക്സസ് ഇതിന് പിന്നിലുണ്ട്, ഡീപ്പ് റൂട്ടഡ് ആണ്. നമ്മുടെ നാട്ടിൽ ഇത് വളരെ വലിയ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനകം തന്നെ രാജ്യവിരുദ്ധ നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ നേരത്തെ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുവാൻ വേണ്ടി നടത്തുന്ന അന്വേഷണത്തിന് തടയിടുന്നവർ ആ രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്, അവരെയും പ്രതി ചേർക്കണം. ഈ സാധാരണഗതിയിൽ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? ഇന്റലിജൻസ് ബ്യൂറോ കർശനമായ നടപടിക്കാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇത് കർശന നടപടിയിലേക്ക് എത്തുവാനുള്ള സാധ്യതകളും എത്രത്തോളം എന്നാണ് അങ്ങ് കാണുന്നത്? അല്ല, അത് കർശന നടപടിയിലോട്ട് തന്നെ എൻ ഐ എ പോകണം. കാരണം എൻ ഐ എയുടെ നിലനിൽപ്പും അങ്ങനെ തന്നെയാണ്. എൻ ഐ എ നമ്മൾ ഇന്ത്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരുപോലെ വൈറ്റലായ കേസുകൾ അന്വേഷിക്കാൻ തന്നെയാണ്. അവരെ നമ്മൾ ഇത്ര അധികാരം കൊടുത്തിരിക്കുന്നു, ഇത്ര നിയമങ്ങൾ പാസാക്കി രാജ്യത്തിന്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ അങ്ങനെ രാജ്യത്തിന് ഏറ്റവും ഇന്നുവരെ പിടിക്കപ്പെടാത്ത ഒരു കേസ് തന്നെയാണ് ഇത്. രാജ്യത്ത് എത്രയോ വർഷങ്ങളായി ഇതുപോലെയുള്ള നിയമവിരുദ്ധമായ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ കള്ളപ്പണങ്ങളും ഇങ്ങനെ അങ്ങോട്ട് എത്രയോ വർഷം കൊണ്ട് നടക്കുന്ന ഒരു പ്രയത്നമാണ്. അപ്പൊ അതിന് ആ ആൾക്കാരെ ബുക്ക് ചെയ്യേണ്ടത് രാജ്യ സുരക്ഷിതത്വത്തിന് വളരെ അത്യാവശ്യമാണ്. അതിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഇത്രയും നാൾ ഇതിന്റെ എൻജോയ്മെന്റ് കിട്ടിയവര്, എത്ര ഉന്നതനായാലും ശരി, അത് നമുക്ക് പൊറുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെ ബുക്ക് ചെയ്തേ പറ്റുള്ളൂ. അവരെ പെർമനന്റ് ആയിട്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്യണം, ജയിലാവുകയും ചെയ്യണം. അപ്പൊ അതിനുള്ള ഒരു സംവിധാനം തന്നെ നമുക്കുണ്ട്. പക്ഷെ അത് എത്രത്തോളം അതിനകത്ത് ഇനി കാര്യക്ഷമമായി മുന്നോട്ട് പോകും, ഇതിന്റെ പിന്നിൽ ഒരു പൊളിറ്റിക്കൽ വില്ല് കൂടിയുണ്ട്, അവിടെയാണ് ഈ അന്വേഷണങ്ങൾ വഴിതെറ്റുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പല പ്രമാദമായ അന്വേഷണങ്ങളും ദേ ഇപ്പോൾ പിടിച്ചു, ഇത് എത്ര ഉന്നതനായാലും ഇപ്പോൾ പിടിക്കും, ഇപ്പോൾ അഴിക്കുള്ളിലാകും എന്ന് തോന്നിയതിനു ശേഷം പിന്നീട് അവർ സ്വതന്ത്രരായി നടക്കുന്നത് കാണാറുണ്ട്. അത് ഈ പൊളിറ്റിക്കൽ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമോ? തീർച്ചയായിട്ടും ഭരണം ആര് നടത്തിയാലും ശരി, ഭരണപക്ഷത്തു നിന്ന് എന്തായാലും ഒരു സമ്മർദ്ദം, അല്ലെങ്കിൽ അവർക്ക് വിധേയത്വം ഉണ്ട്. ഭരണത്തോട് ചില ആൾക്കാർക്ക് വിധേയത്വം ഉണ്ട്. ആ പോസ്റ്റിൽ ഇരിക്കാൻ അനർഹനായ പലരും അവിടെ വന്ന് ഇരിക്കുന്നത് ആ ഭരണത്തോട് അല്ലെങ്കിൽ ആ ഭരണകക്ഷിയോട് കൂറ് പുലർത്തിയിട്ടാണ് അനർഹമായ പോസ്റ്റുകളിൽ കയറിയിരിക്കുന്നത്. നമ്മൾ ഈ ആയിരിക്കും കസ്റ്റംസ് സൂപ്രണ്ടാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ നമ്മൾ അല്ല.
അത് ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള പോസ്റ്റല്ല അത്. അത് കൃത്യമായി സത്യസന്ധമായി കേസ് അന്വേഷിച്ച് വരുന്നതും ഇതുപോലെയുള്ള കസ്റ്റംസിന്റെ ഉന്നത പോസ്റ്റിലേക്ക് പോകുന്നവർ സത്യസന്ധരായിരിക്കും എന്നുള്ള പ്രിസംപ്ഷനിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യത്യസ്തമായി ചെയ്യുന്നവരെ ആ പ്രതികളെക്കാട്ടും മോശക്കാരാണ് അവര്, അതിന് സംശയമൊന്നുമില്ല. അവരുടെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, അവരെ പ്രതിയേർക്കണം. പ്രതിയെക്കാട്ടിലും ആ ഗൂഢാലോചനയിൽ തന്നെ അവർക്ക് പങ്കുണ്ടല്ലോ. നമുക്കറിയാവുന്ന ഒരു കൊലക്കേസ് ചെയ്താലും ഗൂഢാലോചനക്കാരാണ് ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ, അതിനകത്ത് ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്തിരിക്കുന്നു അവരാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കേസിനകത്ത് ഒരു ഇത്രയും വലിയ ഒരു അന്വേഷണം നടക്കുന്നതിനകത്ത് നിന്ന് ടാപ്പ് ചെയ്ത് എവിഡൻസ് മോഷ്ടിച്ച് ഒരാളുടെ മൊഴി, പ്രതിയുടെ പ്രത്യേക വൈറ്റിലായ പ്രതിയുടെ മൊഴിയാണ്, ആ മൊഴി എടുത്തിട്ട് പലർക്കും കൊടുക്കുക, ആ മൊഴി മനസ്സിലാക്കി, എന്തിനാണ് അങ്ങേരുടെ ജോലി പരിധിയിൽ പെട്ടുന്ന കാര്യങ്ങളല്ലോ. അങ്ങേരെ ഒരു കേസ് അന്വേഷിക്കുമായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. പക്ഷെ അതിനകത്ത് നിന്ന് ആ കേസിന്റെ ചില വൈറ്റലായ എവിഡൻസ് ചോർത്തി കൊടുക്കുന്നത് ഒരിക്കലും ക്ഷന്തവ്യമല്ല. അത് തീർച്ചയായിട്ടും പണിഷബിൾ ആണ്, അത് പണിഷ് എന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തൊക്കെ സ്കോപ്പ് ഉണ്ട്, അതിന് തീർച്ചയായിട്ടും എന്നെ അതിലോട്ട് വരും. പക്ഷെ എന്നെ വളരെ വിസ്തൃതമായ ഒരു അന്വേഷണമാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നവർ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇത്ര പേരെയാണ് ആയിരക്കണക്കിന് ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യുക, എല്ലാവരും വൈറ്റലായ ആൾക്കാർ തന്നെ ഈ കേസിനകത്ത് പ്രതികളായി വന്നിരിക്കാൻ സാധ്യതയുള്ളവരൊക്കെ തന്നെയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതിനകത്ത് പല രാഷ്ട്രീയ നേതാക്കളുടെ മക്കളും ഒക്കെ വന്നിട്ടുണ്ട്, ഇത്ര നാളും പിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇനിയെങ്കിലും പിടിക്കണം. ആ കേസ് വിട്ടുപോകും, അതിനകത്ത് എവിഡൻസ് വരുമെന്നില്ല. ഇൻവോൾവ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മുഖം നോക്കാതെ നീതി നടപ്പാക്കണമെന്ന് ഞാൻ പറഞ്ഞു. കേസ് പ്രോസിക്യൂഷൻ വരട്ടെ, അവർ രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, എൻ ഐ എ സംബന്ധിച്ചിടത്തോളം, സി ബി ഐ സംബന്ധിച്ച്, കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം, കുറ്റവാളികളെ ആരായാലും ശരി അറസ്റ്റ് ചെയ്ത് ആകെ എവിഡൻസ് ഇല്ലെങ്കിലും അറസ്റ്റ് ചെയ്യണം. തീർച്ചയായിട്ടും വളരെയധികം നന്ദി സർ ഞങ്ങളോട് പ്രതികരിച്ചത്. മുൻ എസ് പി ശ്രീ ജോർജ് ജോസഫാണ് പ്രതികരിച്ചത്. ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് ഡി വൈ എസ് പി ശ്രീ കൃഷ്ണകുമാർ ചേരുകയാണ്. ശ്രീ കൃഷ്ണകുമാർ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയുടെ വൈറ്റലായിട്ടുള്ള മൊഴികൾ ചോർത്തി നൽകിയത് കസ്റ്റംസ് സൂപ്രണ്ട് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ഐ ബിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇയാൾക്കെതിരെ നടപടിക്ക് ശുപാർശ നൽകിയിട്ടും ഉണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു, എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു നമ്മുടെ സിസ്റ്റം, അതല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ കണ്ടു, ഇതൊരു ഫാക്റ്റാണ് നമ്മൾ കാണുന്നത്. ഒരു നമ്മുടെ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളെ കുറിച്ചിട്ട്, നമ്മൾ ചില ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ ഒരു പാർട്ടി വക്താവായിട്ട് നമ്മൾ തീർന്ന് അത് ആ പാർട്ടിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ, അനാവശ്യമായ കാര്യങ്ങളിൽ, ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ സർവീസിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നുള്ളത് ഒരു വശം ഇരിക്കട്ടെ, മറുവശം സ്വന്തം ജോലി ചെയ്യുന്ന വകുപ്പിനോട്, സ്വന്തം ഉത്തരവാദിത്വത്തിനോട് കൂറില്ലാത്തതാണ് വളരെ വിചിത്രമായിട്ട് തോന്നുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം പ്രസ്ഥാനം ഏതാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് പ്രസ്ഥാനം വളരെ ഇവിടെന്തായാലും പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ പ്രസ്ഥാനത്തിലെ ആൾക്കാർ തന്നെ ഇദ്ദേഹത്തിന് ഇതുപോലത്തെ കാര്യങ്ങൾ നിരുത്സാഹപ്പെടുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർക്ക് ഇതുപോലത്തെ കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ കേസുകൾ തേച്ചു മാച്ചു കളയാനായിട്ട് ഉള്ള ഉപകരണങ്ങളായിട്ട് ഇവർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സംവിധാനം എത്ര അധപ്പതിക്കുന്നു, സംഘടനകൾ എത്ര അധപ്പതിക്കുന്നു. ഒരു സംഘടനയെ ചൂണ്ടിക്കാണിക്കാനുള്ള, പക്ഷെ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കിയതാണ്. ഏത് സംഘടനയാണെങ്കിലും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞാൽ വളരെ, ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്ത് ഇതൊരു കേസിന്റെ ശരിക്കും പറഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പ്രതിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കേസിന്റെ ഡീറ്റെയിൽസ് ചോർത്തി കൊടുക്കാൻ, ഇതൊരു പ്രതിക്ക് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള, അന്ന് അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് ലീഗൽ ഒപ്പീനിയൻ മേടിച്ചിട്ട് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കോടതിയിൽ കേസ് പ്രസന്റ് ചെയ്യാനും അതിനെല്ലാം ഉപകരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ കുറ്റങ്ങൾ ചെയ്യാത്ത കുറ്റത്തിലാണ് ഈ പ്രതി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ചില ഇതെല്ലാം വരുത്തി വയ്ക്കാനും, പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ടാർഗറ്റാണ് ചെയ്യുന്നത് വരുത്തി തീർക്കാനും, ഇതിന്റെ മറുവശം നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്, തീർച്ചയായിട്ടും ഇതുപോലുള്ള ആൾക്കാർ വെറുതെ സംഘടനാ താല്പര്യം മാത്രം കൊണ്ടായിരിക്കില്ല ചെയ്തത്, അത് വളരെ ഇവിടെ ആണ്. അതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ഈ രീതിയിലുള്ള ഏത് സംഘടന ആയിക്കോട്ടെ, ഈ സംഘടന ഇത് വളരെ ഇവിടെയായിട്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ നടത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സംഘടന എക്സ്പോസ്ഡ് ആയത്. അത് സംഘടനയ്ക്ക് നാണക്കേടാണ്. അത് സംഘടന ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിനകത്ത് ഈ മാനിപ്പുലേറ്റ് കേസിന്റെ
ഇത്രയും എത്രയോ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിലൊരു ഉദ്യോഗസ്ഥൻ ശരിക്കും ആ ഡിപ്പാർട്ട്മെന്റിന് തന്നെ കളങ്കമായി വന്നില്ലേ? അപ്പൊ തീർച്ചയായിട്ടും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇത്രയും ഗൗരവമായിട്ട് കേസ് അന്വേഷിക്കുമ്പോൾ അതേ രീതിയിലുള്ള നടപടി അവര് ഏറ്റവും ഫുൾ പ്രൂഫായിട്ട് ഒരു എൻക്വയറി നടത്തി ശരിക്കും അദ്ദേഹത്തിന്റെ മെമ്മോ സർവ് ചെയ്ത് ശരിക്കും എന്താണ് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടി എന്ന് കർശനമായ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവും. കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ അദ്ദേഹം ഇവരുമായിട്ട് കൂട്ടിച്ചേർന്ന് നിന്നിട്ട് ഇവർക്ക് ഈ പ്രതികൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യുന്ന അത് എക്സ്പോസ് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം.